അതുകൊണ്ട് നമ്മൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, തങ്ങളിലേക്ക് സങ്കടം പറയുന്നു, തങ്ങളുടെ ചര്യ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നു. നമുക്ക് ജയിക്കണോ മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ച് ജീവിച്ചോളണം. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് അതാ അമ്പിന്റെ ചീള് വന്ന് തറക്കുകയാണ് ഉഹദ് രണഭൂമിയിൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം മുറിവേറ്റ പോരാട്ടമാണ് ഉഹദ് പോരാട്ടം. ആ ഉഹദ് യുദ്ധത്തിന്റെ അന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ പ്രശോഭിത മുഖത്തിലേക്ക് അമ്പിന്റെ ചീള് വന്ന് തറച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വരുന്നു സാഹിബു ഫിൽ ഗാർ റദീഫു ഫിൽ അസ്ഫാർ. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ഇലാ ജനാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തേക്ക് ഓടി വരികയാണ്. മുഅ്മിനീങ്ങളെ എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കാൻ പറ്റുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തേക്ക് ഓടി വരുമ്പോൾ അതാ മറ്റൊരു ഭാഗത്ത് നിന്ന് അടുത്ത ആൾ ഓടി വരുന്നു. ആരാണ്? സയ്യിദുന അബൂബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. അബൂബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് പറയുന്നു, ഓ പ്രിയമുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, ഒരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ. അല്ലയോ പ്രിയമുള്ള ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലയോ പ്രിയമുള്ള സിദ്ദീഖ് എന്നവരെ, ഇന്നത്തെ ചാൻസ് എനിക്ക് തരുമോ? അസ്അലുക ബില്ലാഹി യാ അബൂബക്കർ തറക്തനീ, ഓ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, അല്ലയോ സിദ്ദീഖുൽ അക്ബറേ, ഹബീബായ മുത്തുനബി തങ്ങളുടെ മുഖകമലത്തിൽ തറച്ച ഈ അമ്പിന്റെ ചീള് പറിച്ചെടുക്കാനല്ലേ നിങ്ങൾ ഓടി വരുന്നത്? ഇന്നത്തെ അവസരം എനിക്ക് തരുമോ? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വേറെ നിർവാഹമില്ല. കാരണം അല്ലാഹുവിനെ മുൻനിർത്തിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അസ്അലുക ബില്ലാ, അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്, ഇപ്പോൾ മുത്തുനബി തങ്ങൾക്ക് സേവനം ചെയ്യാൻ അവസരം എനിക്ക് തരുമോ? അതേ, നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു അബൂബൈദ. അബൂബൈദ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തോട് ചുണ്ടടുപ്പിച്ച് വെച്ച് മുൻപല്ലുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് തറച്ച അമ്പിന്റെ ചീള് വീണ്ടും എഴുന്നേൽക്കുകയാണ്. ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ഇനി ഒരു ചീള് കൂടി ബാക്കിയുണ്ട്, ഒരു പാർട്ട് കൂടി ബാക്കിയുണ്ട്. ثُمَّ أَخَذَ الْحَلْقَةَ الْأُخْرَى بِثَنِيَّتِهِ الْأُخْرَى فَسَقَطَتْ. മഹാനവർകൾ അടുത്ത മുൻപല്ലുകൊണ്ട് മുത്തുനബി തങ്ങളുടെ മുഖത്ത് തറച്ചത് കടിച്ചു പിടിച്ച് പിന്നോട്ട് വലിക്കുമ്പോൾ അടുത്ത പല്ലും അടർന്നു വീഴുകയാണ്. ഫക്കാന അസ്റമാ, മഹാനവറുകളെ മുൻപല്ലില്ലാത്ത ആളായി ജീവിക്കുകയാണ്.
കാരണമെന്തേ? എനിക്കെന്റെ പല്ലിനെക്കാളും എന്റെ ജീവനെക്കാളും എല്ലാം മഹബ്ബത്താരോടാണ്. സയ്യിദുൽ കായിനാത്ത് റൂഹുൽ വുജൂദ് വഐനുർ റഹ്മത്തി വറഫ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ആബൂബൈദ് തങ്ങളുടെ സ്നേഹം നമുക്ക് നൽകുന്ന പാഠമെന്താണ്? എന്റെ പ്രിയമുള്ള യുവാവേ, സ്വലാത്തു ചൊല്ലിക്കോ മോനെ. പാതിരാവിന്റെ പഴുതിൽ സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളുടെ മദീനെ ഓർത്ത് കിടക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് സ്വലാത്തു ചൊല്ലിയിട്ട് അരമനയിൽ ഉറങ്ങുന്ന നേരം കൽബ് മദീനയിലാണ്. മദീനയുടെ രാജാവിന്റെ സന്നിധാനത്തിലാണ്. അതുകൊണ്ട് മോനെ, ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കൈ നമുക്കുണ്ടോ? അതാ ായ മുത്തുനബി തങ്ങളുടെ കാല് പിടിക്കാൻ പറ്റുന്ന കൈ നമുക്കുണ്ടോ? വൃത്തികേടുകൾ ചെയ്ത് മലിനമായി കൈകൊണ്ട് ത്വാഹിറായ മുത്തുനബി തങ്ങളെ തൊടാൻ അവകാശമുണ്ടോ? അതുകൊണ്ട് മോനെ, നമ്മുടെ കൈകൾ മലിനമാക്കണ്ട. വന്നുപോയ തെറ്റുകളിൽ ഖേദിച്ച് മടങ്ങിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസാഫഹത്ത് ചെയ്തതിൽ പിന്നെ ശുചീകരണത്തിന്റെ സമയത്ത് പോലും ഔറത്ത് തൊടാൻ മടിച്ചിരുന്ന സ്വഹാബത്തില്ലേ? ആലോചിച്ചു നോക്കണേ. ആ നിലക്ക് ആദരവുള്ള ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ ചുംബനം കൊടുക്കാൻ പറ്റുന്ന ചുണ്ടുണ്ടോ മോനെ? മുസാഫ ചെയ്യാൻ പറ്റുന്ന കരങ്ങളുണ്ടോ മോനെ? ആ ഹബീബായ മുത്തുനബി തങ്ങളെ കുടിയിരുത്താൻ പറ്റുന്ന ഒരു കൽബ് വേണ്ടേ? അന്യപെണ്ണിനെ പ്രണയിച്ച് തോന്നിവാസങ്ങളെ കുടിയിരുത്തിയിട്ട് ആ കൽബിലേക്ക് മദീനയുടെ രാജാവ് വരുമോ മോനെ? എന്തൊരാനന്ദമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്തൊരു സൗന്ദര്യമാണ് ഹബീബുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇപ്പോൾ അതിലേക്കൊന്നും കടക്കാനുള്ള നേരമില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം പള്ളിമുക്കിൽ 15 കൊല്ലമായി. അല്ലാഹുവിന്റെ തൗഫീഖ് 13 കൊല്ലമായി. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹപ്രപഞ്ചം ഓരോ വർഷവും 7 ദിവസമാണ്. അങ്ങനെ 1 കൊല്ലം 14 15 മണിക്കൂറാണ്. അങ്ങനെ 13 കൊല്ലത്തെ 15 മണിക്കൂർ വീതമുള്ള പ്രസംഗം നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അതിൽ മുത്തുനബി തങ്ങളെ മാത്രം പറഞ്ഞ പ്രസംഗമാണ്. അവിടുത്തെ ഇരിപ്പെങ്ങനെ, നടപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, വിശ്രമം എങ്ങനെ, അവിടുത്തെ മുഖത്തിന്റെ സൗന്ദര്യം എങ്ങനെ, അവിടുത്തെ ഇരിപ്പിന്റെ ചന്തം എങ്ങനെ, അവിടുത്തെ ജീവിതത്തിന്റെ സൗരഭ്യം എങ്ങനെ, അവിടുത്തെ വിയർപ്പിന്റെ സുഗന്ധം എങ്ങനെ, അവിടുത്തെ പാദുകത്തിന്റെ പ്രാധാന്യം എങ്ങനെ, അവിടുത്തെ നേത്രങ്ങളുടെ മഹിമ എങ്ങനെ, അവിടുത്തെ കാതുകളുടെ ബഹുമാനം എങ്ങനെ, അവിടുത്തെ ആംഗ്യത്തിന്റെ ശോഭ എങ്ങനെ, അവിടുത്തെ ശബ്ദത്തിന്റെ മധുരം എങ്ങനെ, അവിടുത്തെ മൗനത്തിന്റെ വാചാലം എങ്ങനെ, ഇതെല്ലാം മാത്രം പറഞ്ഞതാ, അതിമാമിങ്ങൾ എഴുതി വെച്ചതാ, നമ്മളെടുത്ത് കുറച്ച് ഭാഗമെന്ന് വായിച്ചതാ. ആ ഹബീബായ തങ്ങളെ ഒന്ന് കാണണ്ടേ മോനെ?
മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മാടി വിളിക്കുന്നതാ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് ഞങ്ങൾ ഉത്തർപ്രദേശിലെ സംഭലിൽ വെള്ളിയാഴ്ച പ്രകടനത്തിൽ പങ്കെടുത്ത 40 ദിവസം മുമ്പ് കൊല്ലപ്പെട്ട 2 സഹോദരന്മാരുടെ വീട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച പോയിരുന്നത്. ഇന്ന് ഞാൻ ഇന്നലെ കല്ലൂര് സ്വലാത്ത് നമ്മുടെ കില്ലൂര് സ്വലാത്തിന്റെ വയത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ജുമായ്ക്ക് വേണ്ടി ഞങ്ങൾ പോയത് കൊടകിലെ കൊട്ടമുടി എന്ന് പറയുന്ന മഹല്ല് ജമാഅത്ത് പള്ളിയില. ആ പള്ളിയുടെ അങ്കണത്തിൽ വിശ്രമിക്കുന്നുണ്ടേ മുഹമ്മദ് സജ്ജാദി എന്ന മുത്തഅല്ലിമ, 40 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരനാ. അതിന്റെ ചാരത്ത് വിശ്രമിക്കുന്നുണ്ട്. 3 കൊല്ലം തികയാനായി 30-ാമത്തെ വയസ്സിൽ മരിച്ചു പോയ റിയാസ് മൗലവിയുടെ ഖബറെവിടെയാ? അതിന്റെ അപ്പുറത്ത് അബ്ദുള്ള എന്നൊരു ചെറുപ്പക്കാരന്റെ ഖബറുണ്ട്. ഇതുപോലെ എത്രയെത്ര യുവാക്കളാ മോനെ ഈ ലോകത്തോടെ വിട പറഞ്ഞു പോയത്, കൊല്ലപ്പെട്ടു പോയത്, ജീവിതത്തിന്റെ മധുരപ്രായത്തിൽ അടർന്നു വീണു പോയത്. ഞാനും നിങ്ങളും എപ്പോഴാ അള്ളാന്റെ വിളിക്ക് ഉത്തരം ചെയ്യേണ്ടതെന്നറിയില്ല. ആ സമയത്ത് നമ്മളെ മാറി വിളിക്കാ صادق المصدوق يا محمد الرسول الله صلى الله عليه وسلم തങ്ങളുണ്ടായാൽ സ്വീകരിക്കാൻ കരളിന്റെ കാതലായ മുത്തുളി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടായാൽ മരണം ഒരു വേദനയല്ല, മരണം ഒരു ആനന്ദമാണ്, മരണം ഒരു ആഘോഷമാണ്, മരണമൊരു തീർത്ഥാടനമാണ്, മരണമൊരു സന്തോഷമാണ്. അല്ലാഹ് ഞങ്ങളുടെ മരണം ഹബീബായ ഞങ്ങളുടെ കരളിന്റെ കാതലായ മുത്തുനബി തങ്ങളിൽ ചിരിക്കുന്ന മുഖം കണ്ട് മരിച്ച് അവിടുത്തെ ചാരത്തേക്ക് ചേരുന്ന മരണമാക്കണം. അല്ലാഹ് നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളുടെ മരണം മുത്തുനബി തങ്ങളുടെ ചാരത്തു ചെല്ലാൻ പറ്റുന്ന യാത്രയാക്കണം. അല്ലാഹ് ഇവിടെ വിശ്രമിക്കുന്ന ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ അന്ത്യം നീ ശോഭനമാക്കണം. അല്ലാഹു നമ്മുടെ എല്ലാം ആഖിറത്ത് നന്നാക്കി തരട്ടെ. മരണം എല്ലാവർക്കും ഉറപ്പാണ്. ആ മരിക്കുന്ന